ഹലോ ഫ്രണ്ട്സ്, ഞാൻ കൊച്ചു മോഡൺ മലൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വേൾഡ് കപ്പ് കാണാൻ പറ്റിയ പ്രൊജക്ടർ ഏതാണ്, ഞാൻ വേൾഡ് കപ്പ് കാണാൻ ഏത് പ്രൊജക്ടറാണ് വാങ്ങേണ്ടത്, അല്ലെങ്കിൽ 20,000 രൂപയിൽ താഴെ ഏതാണ് നല്ല പ്രൊജക്ടർ, 10,000-ൽ താഴെ ഏത് പ്രൊജക്ടർ വാങ്ങണം, ആ കമ്പനിയുടെ ഈ പ്രൊജക്ടർ വാങ്ങണോ, അങ്ങനെ ഒരുപാട് പേര് പ്രൊജക്ടറിനെ പറ്റി മാത്രം എന്നോട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിന് ഓരോന്നിനും ഉത്തരം തരിക എന്നുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം പ്രൊജക്ടർ ഇത് വാങ്ങണം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. കമോൺ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, കളി കാണാനും ഒക്കെ ആയിട്ട് പ്രൊജക്ടർ വാങ്ങുമ്പോൾ നമുക്ക് സിനിമ കാണാൻ വാങ്ങുന്ന പ്രൊജക്ടർ തന്നെ ക്രിക്കറ്റ് കളിയൊക്കെ കാണാനും ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ പ്രൊജക്ടർ വാങ്ങുമ്പോൾ ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചത് പലരുടെയും ബഡ്ജറ്റ് ഒരു 20,000 രൂപ അല്ലെങ്കിൽ ഒരു 30,000 രൂപ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബഡ്ജറ്റ്. അപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്, നമ്മളൊരു പ്രൊജക്ടറിൻ്റെ സജഷൻ ചോദിക്കും, പ്രത്യേകിച്ച് ഒരു പ്രൊജക്ടറിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ പ്രൊജക്ടർ കൊള്ളാമോ എന്ന് എന്നോട് ചോദിച്ചാൽ അതിന് ഞാൻ മറ്റുള്ളവർ പറയുന്നതിനുള്ള ഒരു ഉത്തരം പറയാത്തതിൻ്റെ കാരണം ഇതാണ്. എനിക്ക് അതോറിറ്റേറ്റീവായിട്ട് നിങ്ങൾക്ക് അബദ്ധം പറ്റരുത് എന്നുള്ളതുകൊണ്ട്, നിങ്ങൾക്ക് നല്ലത് വരണം എന്നെനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് എനിക്ക് അതോറിറ്റേറ്റീവായിട്ടുള്ള കാര്യം മാത്രമേ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ചൈനയിൽ നിർമ്മിച്ച ഇന്ത്യൻ കമ്പനി എന്ന നിലയിൽ വിൽക്കുന്ന ഒരു പ്രൊജക്ടറായിരിക്കാം, അതിൻ്റെ കാര്യം നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കതിനൊരു വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ രണ്ട് സാഹചര്യങ്ങളിലൊന്ന് നിലവിലുണ്ടാവണം. ഒന്ന്, ഈ പ്രൊജക്ടർ എനിക്ക് നേരിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ചില സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇന്ത്യയിൽ നിന്ന് പ്രൊജക്ടർ വാങ്ങി ജർമ്മനിയെ കൊണ്ടുപോയി വെച്ച് ടെസ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലായ്പ്പോഴും പ്രായോഗികമായ ഒരു കാര്യമല്ല. എപ്പോഴും ഞാൻ ഇന്ത്യയിൽ വരാത്തതുകൊണ്ട് അതെപ്പോഴും നമുക്ക് പ്രായോഗികമല്ല. രണ്ടാമത്, ഈ പ്രൊജക്ടറിൻ്റെ വ്യക്തമായ വിശ്വസനീയമായ സ്പെസിഫിക്കേഷൻ അവൈലബിൾ ആയിരിക്കണം. ഇന്ത്യയിൽ വിൽക്കുന്ന ഈ പറഞ്ഞ ബഡ്ജറ്റിലുള്ള കമ്പനികളുടെ പ്രൊജക്ടറിൽ 99% ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം സ്പെസിഫിക്കേഷൻസ് പക്ക ഉടായ്പാണ്. ആ ഉടായ്പ് സ്പെസിഫിക്കേഷനെ നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്തത് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ നോക്കണം, 7,000 ലൂമൻസ് 5,000 ലൂമൻസ് എന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഇവർ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ 50:1 കോൺട്രാസ്റ്റ് റേഷ്യോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതിനകത്തിലെ അബദ്ധം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഇതാ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു പ്രൊജക്ടറിന് വേണ്ടി 1 രൂപ പോലും മുടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ പോയി ഈ വീഡിയോ കാണുക. അതിൽ നിങ്ങൾക്ക് പ്രൊജക്ടറിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്ന ഉടായ്പ ടെക്നിക്സിനെ പറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഒരു പ്രൊജക്ടറിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഇനി സിമ്പിളായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു പ്രൊജക്ടറിൻ്റെ നന്മ എന്ന് പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്, ഒന്ന് അതിൻ്റെ കളർ ക്വാളിറ്റി, ആ രണ്ടാമത്തെ കാര്യം അതിൻ്റെ ബ്രൈറ്റ്നെസ്. ഈ രണ്ട് പ്രധാനപ്പെട്ട ഘടകത്തിനെ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് എത്ര ക്വാളിറ്റിയുള്ള പിക്ചർ കിട്ടും എന്നുള്ളതും എത്ര വലിയ പിക്ചർ പ്രൊജക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും. കമ്പനി 200 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചുകൊണ്ട് അത് സാധ്യമാവണമെന്നില്ല. അപ്പോൾ എത്ര ലൂമൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ലൂമൻസും നമുക്ക് എത്ര വലിയ പ്രൊജക്ഷൻ കിട്ടും എന്നുള്ളതും വളരെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മാർക്കറ്റിൽ 10,000 രൂപയ്ക്കോ അല്ലെങ്കിൽ 20,000 രൂപയ്ക്കോ കിട്ടുന്ന ഒരു പ്രൊജക്ടറിൽ നിന്ന് നിങ്ങൾ ഒരു 1,000 ലൂമൻ പോലും പ്രതീക്ഷിക്കരുത്, 1,000 ANSI ലൂമൻസ് പോലും പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ 10,000-20,000 രൂപ റേഞ്ചിലുള്ള പ്രൊജക്ടേഴ്സിലെല്ലാം തന്നെ വരുന്നത് LED ലൈറ്റിംഗ് ആണ്. ഒരു പ്രൊജക്ടറിൽ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നിലവാരം കുറഞ്ഞ ലൈറ്റിംഗ് സോഴ്സാണ് LED. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലേസറിൻ്റെയോ അല്ലെങ്കിൽ ലാമ്പ് ബേസ്ഡോ ആയിട്ടുള്ള പ്രൊജക്ടറിൽ നമുക്ക് എപ്പോഴും ഹയർ ക്വാളിറ്റി കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ആ ലൈറ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ലൈറ്റിനകത്തുള്ള CRI ബെറ്ററാണ്, കളർ റെൻഡറിങ് ഇൻഡെക്സ് എന്ന് പറയും. ആ ലാമ്പിൻ്റെ ക്വാളിറ്റി ഓഫ് സോഴ്സ് ലൈറ്റ് ഇറ്റ്സെൽഫ് അത് തന്നെ നമുക്ക് വളരെ ബെറ്ററാണ്, അതുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. അതേസമയം നമ്മുടെ LEDയിലേക്ക് വരുമ്പം ആ LED CRI തന്നെ പലപ്പോഴും കുറവാണ്. പൈസ കുറഞ്ഞ LED ആകുമ്പോഴത്തേക്ക് അത് പിന്നെയും പറയേണ്ട ആവശ്യമില്ല. ഒരു വില കുറഞ്ഞ പ്രൊജക്ടറിൽ ഒരു 80 CRI ലാമ്പാണ് സോഴ്സായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ എത്രയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് പിക്ചർ ക്വാളിറ്റി കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ബഡ്ജറ്റിനകത്ത് നമുക്ക് എപ്പോഴും പിക്ചർ ക്വാളിറ്റി കുറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലൂമൻസ് തള്ളുകളിൽ വിശ്വസിക്കരുത്. എനിക്ക് നിങ്ങളുടെ സോളിഡ് ആയിട്ടുള്ള ഒരു ആൻസർ തരാൻ പറ്റാത്തതിൻ്റെ കാരണം, ഈ കമ്പനിയുടെ ഇത് നല്ലതാണോ നിങ്ങൾ ചോദിച്ചാൽ ആ കമ്പനിയുടെ സത്യസന്ധമായ സ്പെക്ക് അവർ പോലും പബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടാമത്, നിങ്ങൾ ഇങ്ങനത്തെ കമ്പനികളുടെ വീഡിയോസ് യൂട്യൂബിൽ കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഹിന്ദിയിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസിലെല്ലാം തന്നെ നിങ്ങൾ കാണുമ്പോൾ ഒരു പാറ്റേൺ മനസ്സിലാവും, ഈ പ്രൊജക്ടറോട് തുറന്നു വെച്ചിട്ട് ഇത് ഭയങ്കര മാരക ഗഡിലാണോ, ഇത് ഭയങ്കര കിടുവാന്ന് എന്ന് ആ ഒരു രീതിയിലായിരിക്കും വീഡിയോസ് കാണുന്നത്. പലരും വീഡിയോ കാണുന്നത് ഒരു അഫർമേഷന് വേണ്ടിയിട്ടാണ്, നമുക്കിത് വാങ്ങണം, അപ്പോൾ ഇത് കിടിലമാണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെക്കുന്നത്. അപ്പം നമ്മളിതിൻ്റെ സത്യം വിളിച്ച് പറയുന്നത് പലപ്പോഴും പലർക്കും ഇഷ്ടമല്ല.
പ്രത്യേകിച്ച് ഇത് റിവ്യൂവിന് അയച്ചു കൊടുക്കുന്ന കമ്പനികൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് എല്ലാം പക്ക പരസ്യം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ യൂട്യൂബുകളെ വിശ്വസിച്ച് നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധിക്കുക. അവർക്ക് കാര്യങ്ങൾ ഇത് ഇങ്ങനെ വരെ രണ്ട് ഈ യൂട്യൂബേഴ്സ് ഇങ്ങനെ കാര്യം പറയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ടാകാം. ഒന്ന്, നിഷ്കളങ്കമായിട്ട് അവർ നല്ല ക്വാളിറ്റി പ്രൊജക്ടർ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാവാം, പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് വലിയ യൂട്യൂബേഴ്സിന് പൈസ ധാരാളം ഉണ്ടാവും, അവർ ഹൈ ക്വാളിറ്റി പ്രൊജക്ടേഴ്സ് കണ്ടിട്ടില്ല എന്നതായിരിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊമോഷൻ ആയിരിക്കും. അതായത് ആ കമ്പനിയും അവർ നമ്മളൊരു കൊളാബറേഷൻ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രൊജക്ടർ ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്താവാം. എന്ത് കാരണം കൊണ്ടായാലും ആ പ്രൊജക്ടറിനെ പറ്റി നല്ലത് പറയാൻ ഉള്ളൊരു സാഹചര്യം അവരുടെ മുമ്പിലുണ്ടാവും. അത് ശരിയോ തെറ്റോ എന്നുള്ളത് പറയാൻ ഞാനാണല്ല, പക്ഷേ ഒരു കസ്റ്റമർ എന്ന നിലയിൽ, അത് വാങ്ങുന്ന ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഇതിനെപ്പറ്റി പറയുന്ന ആൾക്കാർ ഈ തരത്തിൽ ബ്ലോപ്പ് ചെയ്ത് പറയാനുള്ള രണ്ട് കാരണങ്ങൾ ഇതാണ് എനിക്ക് കാണുന്നത്. അത് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ എന്ത് പ്രൊജക്ടർ വാങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്പെക്റ്റേഷൻസ് ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രൊജക്ടറിൽ നിന്ന് 10,000 രൂപ റേഞ്ചിൽ 720p 20,000 രൂപ റേഞ്ചിലേക്ക് പോകുമ്പോൾ 1080p പ്രൊജക്ടറും ഒക്കെ കിട്ടും. ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാതെ ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം സ്പെക്ക് നോക്കിയാൽ എല്ലാം ഉടായ്പാണ്. ഇനി ഒരു 50,000 രൂപ വരെ നിങ്ങൾക്ക് മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാമ്പ് ബേസ്ഡ് ആയിട്ടുള്ള അറൗണ്ട് 50,000 രൂപയിൽ ലാമ്പ് ബേസ്ഡ് ആയിട്ടുള്ള 1080p പ്രൊജക്ടർ കിട്ടും. നിങ്ങൾ അതിൽ ഫീച്ചേഴ്സ് നോക്കേണ്ട കാര്യമില്ല. HDMI ഉണ്ടെങ്കിൽ 50,000 രൂപയ്ക്ക് നിങ്ങളൊരു ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ക്വാളിറ്റി ഓഫ് പിക്ചറും ബ്രൈറ്റ്നസ്സും കിട്ടും. പക്ഷേ നിങ്ങൾ രണ്ട് കാര്യമായിരിക്കും കോംപ്രമൈസ് ചെയ്യുന്നത്. ഒന്ന്, മെയിൻ്റനൻസ്, അതായത് ലാമ്പിൻ്റെ ലൈഫ് കഴിയുമ്പം ലാമ്പ് മാറ്റിയിടേണ്ടി വരും. എപ്പോൾ മാറ്റിയിടേണ്ടി വരും എന്നുള്ളത് നിങ്ങളുടെ ഉപയോഗം അനുസരിച്ചിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ മാറ്റേണ്ടി വരും, ചിലപ്പോൾ 2 വർഷം, അത് എത്ര മണിക്കൂർ നിങ്ങൾ ദിവസം കാണുന്നുള്ളതിൻ്റെ അനുസരിച്ചിരിക്കും. രണ്ടാമത്തെ കോംപ്രമൈസ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സിലായിരിക്കും. പലപ്പോഴും ഒരു 50,000 രൂപ റേഞ്ചിലുള്ള ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടർ നിങ്ങൾ വാങ്ങുന്ന ഉടനെ അതിൽ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സും ആൻഡ്രോയിഡും അതൊന്നും കാണത്തില്ല. അതിനപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് HDMI ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പ്രത്യേകിച്ച് കഴിവതും HDMI 2 ഉണ്ടോ എന്ന് നോക്കുക. HDMI 1.4 ആണെങ്കിലും കുഴപ്പമില്ല. കാര്യം എന്താ വെച്ചാൽ 1080p അല്ലെ സിഗ്നൽ വരുന്നത്. 2 ഉണ്ടെങ്കിൽ നല്ലത്, നേരം ഒരു 4K to 1080p അഡ്ജസ്റ്റ് ചെയ്ത് കൺവെർട്ട് ചെയ്ത് കാണാനും പറ്റും. ദാറ്റ് ഈസ് ഗ്രേറ്റ് പോയിന്റ്. ഈസ് ദിസ്, നമ്മൾ HDMI വഴി കാണാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു 4,000 രൂപ 5,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രീമർ കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയർ TV പോലുള്ള ഡിവൈസ് കിട്ടും. അതിനെക്കാട്ടിലും കുറഞ്ഞും കിട്ടും സ്ട്രീമിംഗ് ഡിവൈസസ്. അത് മേടിച്ച് നമ്മൾ നേരെ HDMI കൊടുത്താൽ മതി. ഒരുപക്ഷെ നേറ്റീവായിട്ട് നമുക്ക് ഈ പറഞ്ഞ ബഡ്ജറ്റ് പ്രൊജക്ടറുകളിനകത്ത് ബിൽറ്റിൻ വരുന്ന ആൻഡ്രോയിഡിനെക്കാട്ടിലും വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് തരും. അപ്പോൾ നിങ്ങൾ പ്രൊജക്ടർ വാങ്ങുമ്പോൾ അതിനകത്ത് ബിൽറ്റിൻ അതില്ല, ഇതില്ല, ആൻഡ്രോയിഡ് ഇല്ല, അതൊന്നും നിങ്ങൾ ആലോചിക്കുക വേണ്ട എന്നാണ് ഞാൻ പറയുക. പകരം നിങ്ങൾ ഒരു HDMI സോളിഡ് ആയിട്ടുള്ള ഒരു HDMI 2 ഇൻ്റർഫേസ് ഉണ്ടോ എന്ന് നോക്കുക. അതുകൂടാതെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ HDMI പോർട്ടിൽ നമുക്ക് ഫയർ TV മേടിച്ച് കണക്ട് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആൻസി ലൂമൻസ് എത്ര ആണെന്നും അതിൻ്റെ കവറേജ്, കളർ കവറേജ്, അത് REX 709 ആണ് നിങ്ങളുടെ ഈ ബഡ്ജറ്റിൽ കൂടുതലും നോക്കേണ്ടത്. ഇച്ചിരി ബഡ്ജറ്റ് കൂടുമ്പോഴാണ് DCI-P3 ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും, ഉണ്ടെങ്കിൽ നോക്കുക. പിന്നെ ഒരു 35,000 രൂപ റേഞ്ചിൽ നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് MI സ്മാർട്ട് പ്രൊജക്ടർ 2 ഒക്കെ വാങ്ങാം. അതിന് ഏകദേശം 650 lumens ഒക്കെ ബ്രൈറ്റ്നസ് ഉണ്ടാവും. ആൻസി ലൂമൻസ് 1080p പ്രോപ്പർ 1080p സിഗ്നലും കിട്ടും. അതാണ് ഒരു 35,000 റേഞ്ചിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക. MI പ്രൊജക്ടേഴ്സ് ആണ്, MI 1080p പ്രൊജക്ടേഴ്സ് ആണ്. അതിൽ MI ഫാമിലി തന്നെ വരുന്ന വേറെ കമ്പനികളുണ്ട്, സിസ്റ്റർ കൺസേൺസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ കമ്പനികളുടേതാണെങ്കിലും ഓക്കെയാണ്. ഇപ്പം ഫെമി വാങ്ങാം, അല്ലെങ്കിൽ വെമാക്സ് ഉണ്ട്. ഇതെല്ലാം ഷവോമിയുടെ തന്നെ സിസ്റ്റർ കൺസേൺസ് പോലെ വർക്ക് ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ്, പലപ്പോഴും ഷവോമി വൺ കട്ടി ബെറ്റർ പെർഫോമൻസും കിട്ടുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറ്റുമോ എന്നുള്ളത് നോക്കുക. നിങ്ങൾ ഗിയർ ബസ്റ്റിലും അല്ലെന്നുണ്ടെങ്കിൽ അലി എക്സ്പ്രസിലും ഒക്കെ ഈ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ റിസ്ക്കിലാണ് വാങ്ങേണ്ടത് കേട്ടോ. ഞാൻ പറയുന്നതുകൊണ്ട് വാങ്ങേണ്ട, ഞാൻ എനിക്കാരും ഒരു പൈസ തരുന്നില്ല. നിങ്ങൾക്കറിയാം ഞാൻ ഒരു പ്രൊമോഷൻ അസോസിയേഷൻ ഒന്നുമല്ല. ബട്ട് ഒരു 35,000 രൂപ റേഞ്ചിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുക ഇപ്പോൾ എൻ്റെ അറിവിൽ ഇതാണ്. ഒരു 50 പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടേഴ്സ് നോക്കാം. നിങ്ങൾ ഒരിക്കലും 50,000 രൂപയ്ക്ക് താഴെ ബഡ്ജറ്റ് വെച്ചിട്ട് 4K പ്രൊജക്ടറൊന്നും കിട്ടത്തില്ല, അങ്ങനെയുള്ള പ്രതീക്ഷ ആരും വെക്കരുത്. കാരണം അങ്ങനെയുള്ള ഉടായ്പ് പരസ്യങ്ങൾ പലരും കാണുന്നുണ്ട്, എന്നിട്ട് അവർ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇത് 4K ആണല്ല, 4K പ്രൊജക്ടേഴ്സ് ആ റേഞ്ചിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, അപ്പം നിങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളോട് ഞാൻ ഏറ്റവും അവസാനമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം പ്രൊജക്ടർ വാങ്ങുന്നതിന് മുമ്പ് ഇതാ ഈ വീഡിയോ പോയി കാണണം. ഈ വീഡിയോയിൽ നമ്മൾ പ്രൊജക്ടർ വാങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു വിവരം തരികയാണ്. നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഏതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റുന്ന ഒരിടത്തേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം. അല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉതകുന്ന സജഷൻ തരാൻ നമുക്ക് ലോകത്തിലെ എല്ലാ പ്രൊജക്ടറും റിവ്യൂ ചെയ്യാനോ സത്യസന്ധമായിട്ട് ഉത്തരം തരാനോ സാധിക്കത്തില്ല. ഉടായ്പ രീതിയിൽ പറയാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അറിയാവുന്ന കാര്യങ്ങളെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി
അടുത്ത കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൊജക്ടറിന് നല്ല ഡീൽസ് ഒപ്പിക്കേണ്ടത്, ഏത് കമ്പനിയുടെ പ്രൊജക്ടറാണ് ഇന്ത്യയിൽ ഇരുന്ന് വാങ്ങേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾ പോയി അത് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡീൽസ് കിട്ടുക. നമ്മുടെ ചാനലിൽ തന്നെ ഇതേപോലെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഡീൽ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നെ എന്നിട്ട് നേരിട്ട് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ചാറ്റിലൊക്കെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തിട്ട് നല്ല ഡീൽ കിട്ടി എന്നുള്ളത്. ഇതൊരു സാധാരണ കാര്യമാണ്, നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ഒരു ഡീലറിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും നല്ല ഡീൽസ് കിട്ടും. പ്രത്യേകിച്ച് ഏറ്റവും പുതിയതിൻ്റെ മുമ്പിലത്തെ മോഡലിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, കാരണം പുതിയ മോഡൽ വരുമ്പോൾ പഴയ മോഡൽ പുഷ് ചെയ്ത് അവർക്ക് ഒഴിവാക്കണം. നമുക്ക് ഏറ്റവും പുതിയതിനകത്തിൽ വരുന്ന അഡീഷണൽ ഫീച്ചേഴ്സിൻ്റെ ആവശ്യമില്ല, തൊട്ടുപുറകിലത്തെ മോഡൽ വാങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. റഷ് ചെയ്ത് പോയി വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് വാങ്ങാൻ പറഞ്ഞിട്ട് കണ്ണിക്കാണുന്ന എല്ലാം മേടിച്ച് വെച്ചിട്ട് പിന്നീട് നമുക്ക് വിഷമം തോന്നരുത് വേൾഡ് കപ്പ് കഴിയുമ്പോൾ. കാരണം വേൾഡ് കപ്പ് കഴിയുമ്പോൾ ഇന്ത്യ ജയിക്കും ഇന്ത്യ തോക്കും എന്ത് സംഭവിക്കാം, പക്ഷേ പ്രൊജക്ടർ അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ച് ശരിയായ അറിഞ്ഞ് ഉള്ള തീരുമാനം എടുക്കുക. യൂട്യൂബിൽ എന്നെ പോലുള്ളവരോ മറ്റുള്ളവരോ ആരെങ്കിലും എന്തും പറയുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ആദ്യം ഇതിനകത്തുള്ള സംഗതി എന്താണ്, ഏതാണ് ഒരു നല്ല പ്രൊജക്ടർ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ മെട്രിക്സ് എന്താണ്, അതിൻ്റെ മെഷേഴ്സ് എന്തൊക്കെയാണ്, ഏകകം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള കമൻറ്റ് താഴെ എഴുതുക. പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള പെട്ടെന്ന് വന്നിട്ട് ഞാനിത് പ്ലാനില്ലാതെ നേരിട്ട് വെറുതെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സംവദിക്കുന്ന തരത്തിലുള്ള വീഡിയോ ആയിരുന്നു ഇത്. ഇത് ഇടയ്ക്ക് ചെയ്യേണ്ടി വരും, കാരണം നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ സാങ്കേതികവിദ്യകളെ പറ്റിയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തപ്പെടുന്നുള്ളതുകൊണ്ടാണ് ഇത് വന്ന് പറയേണ്ടി വരുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീക്ക് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. ബൈ ബൈ.